Hi, Assalamu Alaikum. Welcome back to Jo Gems. In the middle of the day, we recipe. We have a glass of glass. We have a glass of water. തേങ്ങ കൊത്തുമുളകും റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. കൂടുതൽ സമയമൊന്നും ഇതിന് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ, കാരണം അരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കുക, അരി കുതിർത്ത് വെക്കുക, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇനി ചിലർക്ക് ഉണ്ടാവും ഈ തരി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മൾ കടിക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ റവിംഗ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ, 1 ബൗള് തേങ്ങാക്കൊത്തും, അതുപോലെ നമ്മുടെ കുതിർത്ത് വെച്ച പപ്പടം കൂടെ നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ നല്ല അത്യാവശ്യം ഒരു മീഡിയം ചൂടിൽ തന്നെ നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യാനുസരണം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഏകദേശം നമ്മുടെ മാവൊന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് കരിഞ്ചീരകമോ അല്ലെങ്കിൽ കറുത്തെള്ളോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഈ കൊത്തു തേങ്ങ ഇട്ട് കൊടുത്തല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ മൂപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ തേങ്ങ കൊത്ത് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കൈയിൽ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരണം. അപ്പോൾ നമ്മളുടെ നെയ്യപ്പം റെഡിയായി എന്നാണ്. അപ്പോൾ കണ്ടോ നല്ല നെയ്യപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമോ അരി അരക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ പൊടി വെച്ചാണ് ഇപ്പോൾ ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.